ജി എസ് ടി വെബ്സൈറ്റ് പണിമുടക്കുന്നത് മൂലം പിഴ ഒടുക്കേണ്ടി വരുന്നത് വ്യാപാരികൾ. നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനാകാതെ വരുന്നതിലൂടെ പ്രതിദിനം 200 രൂപ വീതമാണ് പിഴ നൽകേണ്ടി വരുന്നത്. സാങ്കേതിക പ്രശ്നം പരിഹരിക്കുന്നതുവരെ പിഴ ഒഴിവാക്കി നൽകണമെന്നാണ് വ്യാപാരികളുടെയും ടാക്സ് കൺസൾട്ടന്റുമാരുടെയും ആവശ്യം. ചരക്കു സേവന നികുതി ഫയലിങ്ങിനുള്ള അവസാന തീയതി ഈ മാസം 20 ആയിരുന്നു. 15-ാം തീയതി മുതൽ ശ്രമം തുടങ്ങിയിട്ടും ദിവസം പരമാവധി 3 എണ്ണം മാത്രമാണ് ഫയൽ ചെയ്യാനായിട്ടുള്ളതെന്ന് പറയുന്നു ടാക്സ് കൺസൾട്ടന്റുമാർ. വ്യാപാരികൾ കൃത്യസമയത്ത് നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനായി ഏൽപ്പിച്ചാലും വെബ്സൈറ്റ് തകരാറാവുന്നതിലൂടെ ഇത് കൃത്യമായി അടയ്ക്കാൻ കൺസൾട്ടന്റുമാർക്ക് സാധിക്കുന്നില്ല. ഫലമോ, പ്രതിദിനം 200 രൂപ പിഴയായി നൽകണം. രാത്രിയും പകലും ഇരുന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്നേ ഇല്ല. ഈ സി ജി എസ് ടിയിൽ 100 രൂപ, എസ് ജി എസ് ടിയിൽ 100 രൂപ എന്ന 200 രൂപയാണ് ഒരു ദിവസം പെനാൽറ്റി വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു 5 ദിവസം വൈകിപ്പോയാൽ 1000 രൂപ അടയ്ക്കാൻ ഒരു സാധാരണ ഒരു പെട്ടിക്കട ഷോപ്പ്, ഒരു ചെറിയ ഷോപ്പ് നടത്തുന്ന ആൾക്ക് പോലും 1000 രൂപയുടെ പെനാൽറ്റി അടയ്ക്കാനുണ്ട്. ജി എസ് ടി പോർട്ടലിന്റെ സഹായ നമ്പറിൽ വിളിച്ചാൽ നിരവധി പേർ ശ്രമിക്കുന്നതിനാൽ ഹാങ് ആകുന്നതാണെന്നും ഇത് താനേ ശരിയാകുമെന്ന മറുപടിയുമാണ് ലഭിക്കുന്നത്. ജി എസ് ടി ആർ 1, 2, 3 എന്നിങ്ങനെ പല ഘട്ടങ്ങൾ കടക്കണം നികുതി ഫയലിംഗ് പൂർത്തിയാക്കാൻ. വിൽപ്പന നടത്തിയതിന്റെയും വാങ്ങിയതിന്റെയും വിവരങ്ങൾ നൽകി കഴിയുമ്പോഴേക്കും സൈറ്റ് തകരാർ കാണിക്കും. വെബ്സൈറ്റ് പണിമുടക്കുന്നത് കേന്ദ്ര ജി എസ് ടി സെൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പിഴ ഒഴിവാക്കി കൊടുക്കാത്തത് ചെറുകിട വ്യാപാരികളെയാണ് ഏറ്റവുമധികം ബാധിക്കുന്നത്. സംസ്ഥാനത്തെ 60% വ്യാപാരികൾക്കും ഓഗസ്റ്റിലെ ഫയൽ റിട്ടേൺ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.